ആങ്ങളെ പിടിച്ച് കടയിലോട്ട് ഇരുത്താത്ത കുഴപ്പമേ ഉള്ളു. നീ ഒരാഴ്ച കൊണ്ട് മെഴുകി മെനയാക്കി തരും. ഏ ബസ്മതി, ഒന്നല്ല ഒരു 100 തവണ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, നിന്റെ എണ്ണം കെട്ട വീട്ടുകാരെ ഓരോ ശുപാർശ കൊണ്ട് നിന്റെ അടുത്ത് വരരുതെന്ന്. ഞാൻ ചത്ത് കട്ടിലൊഴിയാൻ കാത്തിരുന്ന കൂട്ടറല്ലേ, ഒരെണ്ണത്തിനെ 4 അയലത്തെടുപ്പിക്കില്ല ഞാൻ പറഞ്ഞേക്കാം. വേണ്ട, ഉള്ള സ്വത്ത് പോയി അല്ലി പിടിച്ചാൽ അവിടെ അങ്ങോട്ട് ഇരുന്നു. വെറുതെ അല്ല അനുഭവിക്കാൻ ഒരു തരി പോലും ദൈവം തരാത്തത്. ആരുടെ കുറ്റം കൊണ്ടാടി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ എന്റെ മരണശേഷം സ്വത്തുക്കളൊക്കെ വല്ല ധർമ്മസ്ഥാനങ്ങൾക്ക് എഴുതൊക്കെ ഞാൻ, എന്നാലും ആ ചെറ്റകൾക്ക് ഒരു ചില്ലി കാശ് കൊടുക്കില്ല. ഈ ജന്മത്തെ എനിക്ക് പറ്റിയ ഒരേ ഒരു പെട നീയാണ്. ഇത് തന്നെ മതി ധാരാളം ഈ ജന്മം ഒടുക്കാൻ. എന്റെ കൈ വലിക്കാൻ പൊയ്ക്കോ പ്രധാനം. ആ ബാലു വാ ഇരിക്ക്. ഞങ്ങളുടെ പ്രേമസല്ലാപം കണ്ട് താൻ ഭയപ്പെടുവൊന്നും വേണ്ട, ഇതിവിടെ പതിവാ. ഇതിനെയൊക്കെ നിർത്തേണ്ട അടുത്ത് വര വരച്ച് നിർത്തിയില്ലെങ്കിലേ ഇതിലും വലിയ അപകടം വേറെ ഇല്ല. ആ അത് പോട്ടെ, തന്റെ താമസക്കാരി എന്തായി? ആ പഴയ ഓഡിറ്റർ താമസിച്ചിരുന്ന വീട് ശരിയാക്കി തരാൻ ഞാൻ മാനേജർ സ്വാമിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താക്കോൽ തന്നു, അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് വന്ന് കണ്ടിട്ടാവാം എന്ന് കരുതി. ആ ചെറുതാണെങ്കിലും നല്ല വീടാ, അവിടെ താമസിച്ചവരൊക്കെ കരകയറി പോയിട്ടുണ്ട്. അത്ര ഐശ്വര്യമുള്ളതാ. ഏൽപ്പിക്കുന്ന ജോലി ഉത്തരവാദിത്തോടെ ചെയ്യണം, അതോടൊപ്പം തന്റെ ശ്രദ്ധ എല്ലായിടത്തും ഉണ്ടാവണം. സാമർഥ്യം ആത്മാർത്ഥത ഉള്ളവരെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് എനിക്കറിയാം. അതുണ്ടെന്ന് തെളിയിക്കേണ്ട ബാധ്യത ബാലുവിൻ്റെതാണ്. മനസ്സിലാകുന്നുണ്ടോ? അതെ സർ. വരട്ടെ. ഉവ ശമ്പളം കൊടുക്കുന്നവൻ ആ കൃഷ്ണപിള്ള. താനാണെങ്കിൽ ഒറ്റത്തടി കിട്ടുന്ന കാശ് കണ്ടമാനം കളയരുത്. മാസം എന്നെ ഏൽപ്പിക്കും, ഞാനത് പലിശ കൊടുത്ത് ഇരട്ടിപ്പിക്കും. ലാഭത്തിന്റെ ഓഹരി ധരിക്കുന്നില്ല. എന്താ മോളെ സീതാമണി കുളിക്കാൻ ചൂടുള്ള എടുത്ത് വെച്ചു. ആ അപ്പൊ ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. ചൂടുവെള്ളം നടത്താ പിന്നെ ഒന്നിനും കൊള്ളില്ല, വെറും പച്ചവെള്ളായി വരട്ടെ.